तेजस् न्यूसिलेक्क स्वागतम। यूपी पोलीस अरेस्ट चेय्त मलयाली माध्यम प्रवर्तकन् सिद्दीख आपन्टे मोचनत्तिनायि मुख्यमंत्री इडपेडणमेन्न् भार्य रैहान सिद्दीख। ഒക്ടോബർ 5-ന് ഹത്രാസിലേക്ക് വാർത്താശേഖരണത്തിനായി പോകുന്ന വഴിയാണ് സിദ്ദീഖ് കാപ്പൻ അറസ്റ്റിലാവുന്നത്. 2 മാസത്തിലേറെയായി ജയിലിൽ കഴിയുന്ന കാപ്പന്റെ മോചനത്തിനായി മുഖ്യമന്ത്രി ഇടപെടണമെന്ന ആവശ്യം ഉന്നയിച്ച് ജനുവരി ആദ്യവാരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടുംബം ധർണ നടത്തുമെന്നും റൈഹാൻ സിദ്ദീഖ് കോഴിക്കോട് നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുഖത്തടിക്കൽ, പുറത്തിട്ട് ചവിട്ടൽ, കാലിനടിക്കുക, വലിച്ചേക്കുക, ഇതൊക്കെയാണ് അന്ന് അറസ്റ്റ് പോലീസ് കസ്റ്റഡിയിലായിരുന്നു ചെയ്തത്. ഇപ്പോഴല്ല, പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞപോലെ യെസ് എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അവർ പറയാ, അവർ പറഞ്ഞതൊക്കെ ശരിയല്ല, ഞാൻ വാർത്ത കൊടുക്കാൻ പോയതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉപദ്രവം ഉണ്ടായി. എന്നുവെച്ചാൽ കള്ളക്കേസാണല്ലോ, ഒന്നും തെളിയിക്കാൻ ഒരിടത്തില്ല. ഇയാൾ സമ്മതിച്ചാലേ എന്തെങ്കിലും ഒരു തെളിവായിട്ട് അവിടെ കിട്ടുള്ളൂ, ഇയാൾ പറഞ്ഞു എന്നുള്ളതിന്. അതിനു വേണ്ടിയിട്ടാണ് ഉപദ്രവിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്തൊരു CPM-ൻ്റെ പേരും പറഞ്ഞ് അടി കിട്ടി. അങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി ഇതറിയണമല്ലോ. മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി ഒന്ന് ഇടപെടണം, വേറൊന്നും പറയാനില്ല. 2 മാസത്തിലേറെയായി ജയിലിൽ കഴിയുന്ന സിദ്ദീഖ് കാപ്പന്റെ ജാമ്യം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ച KUWJ ഡൽഹി ഘടകത്തെ അപകീർത്തിപ്പെടുത്താനാണ് UP സർക്കാർ ശ്രമിക്കുന്നത്. CPM നേതാക്കളുടെ പ്രേരണയിലാണ് താൻ ഹത്രാസിലേക്ക് പുറപ്പെട്ടത് എന്ന് പറയണമെന്ന് സിദ്ദീഖിനോട് പോലീസ് ആവശ്യപ്പെടുകയുണ്ടായി. 2 MP-മാരുടെ പേര് പറയണമെന്നാവശ്യപ്പെട്ട് സിദ്ദീഖിനെ മർദ്ദിച്ചു എന്നാണ് അദ്ദേഹം ഫോണിൽ കുടുംബത്തെ അറിയിച്ചത്. ഇപ്പോൾ സിദ്ദീഖിനെ അവിടുന്ന് ക്വസ്റ്റ്യൻ, ഈ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ചോദിച്ചിട്ടുള്ളത്, ഒന്ന്, CPM ആണോ ഇയാളെ ഇങ്ങോട്ട് എത്തിച്ചതെന്നാണ്. CPM ആണോ അദ്ദേഹത്തെ ഇങ്ങോട്ട് എത്തിച്ചത്? CPM-ലെ MP-മാര് പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താം. ഇതിന് വഴങ്ങാത്തതിനെ തുടർന്ന് അദ്ദേഹം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്നും നിരോധിത സംഘടനയായ സിമിയുമായി ബന്ധമുള്ളയാളാണെന്നും പോലീസ് ആരോപണം ഉന്നയിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം തികഞ്ഞ കെട്ടുകഥയാണ്. ഡൽഹിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സാധാരണ മാധ്യമ പ്രവർത്തകനാണ് സിദ്ദീഖ് കാപ്പൻ. ഹത്രാസിലെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച വാർത്ത തയ്യാറാക്കാനാണ് അദ്ദേഹം അങ്ങോട്ട് പുറപ്പെട്ടത്. ഒരു മലയാളി മാധ്യമ പ്രവർത്തകന് സംഭവിച്ചിരിക്കുന്ന ഈ ദുരവസ്ഥയിലും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളിലും കേരള സർക്കാർ ഇടപെടണം. ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെ സജീവ ഇടപെടൽ ആവശ്യമുണ്ട്. സിദ്ദീഖ് കാപ്പന്റെ മോചനത്തിനായി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ശബ്ദമുയർത്തണമെന്നും റൈഹാൻ സിദ്ദീഖ് അഭ്യർത്ഥിച്ചു. നിങ്ങളെല്ലാവരും ഒപ്പം നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാധ്യമപ്രവർത്തകനാണല്ലോ, വേറെ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ നിരപരാധിനെ അവിടെ പിടിച്ചിരുന്ന്. എനിക്ക് 3 മക്കളുണ്ട്, 90 വയസ്സായ ഒരു ഉമ്മയാണുള്ളത്. സിറ്റുവേഷനൊന്നും എനിക്ക് പറഞ്ഞറിയാൻ അറിയില്ല, ഞാൻ എങ്ങനെയാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകണമെന്നുള്ളത്. തെറ്റ് ചെയ്യാത്ത ഒരാളെ പിടിച്ചിടുമ്പോൾ കൂടെ നിൽക്കണമല്ലായിരുന്നേ പറയാനുള്ളൂ. മുഖ്യമന്ത്രിക്ക് കഴിയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ചെയ്യണം. പിന്നെ സുപ്രീംകോടതിയാണ്, സുപ്രീംകോടതിയിൽ ഇപ്പോഴും വിശ്വാസം അർപ്പിച്ച് നിൽക്കുന്നു. സിദ്ദീഖ് കാപ്പന്റെ സഹോദരൻ ഹംസ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ NP ചെക്കുട്ടി, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി M ഫിറോസ് ഖാൻ, KUWJ സംസ്ഥാന കമ്മിറ്റി അംഗം കമാൽ വരദൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.